ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ സെത്ത് റോളിങ്സിൻ്റെ പുതിയ ഒരു BGM, അതായത് പുതിയ എൻട്രൻസ് മ്യൂസിക് വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സെത്ത് റോളിങ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ കാർലിറ്റോയെ കുറിച്ചാണ്. കാർലിറ്റോ WWE ഇനി തുടരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാർലിറ്റോയുടെ കാര്യം നോക്കാം. വാട്ട് എ ഡേ വിത്ത് ജോ ലോറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോഡ്കാസ്റ്റിലായിരുന്നു കാർലിറ്റോ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു പോഡ്കാസ്റ്റിൽ വന്നപ്പോഴായിരുന്നു കാർലിറ്റോ തൻ്റെ ഇപ്പോഴത്തെ WWE കോൺട്രാക്റ്റിനെ കുറിച്ചെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിനു മുൻപേ തന്നെ കാർലിറ്റോയുടെ കോൺട്രാക്റ്റിനെ കുറിച്ചെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ട്രയൽ കോൺട്രാക്റ്റ് ആയിരുന്നു കാർലിറ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രയൽ കോൺട്രാക്റ്റ് തന്നെയാണ് ഇപ്പോഴും കാർലിറ്റോയുടെ പേരിലുള്ളത്. നമ്മുടെ MVP എല്ലാം തന്നെ കൊടുത്തതുപോലെയുള്ള ഒരു കോൺട്രാക്റ്റാണ് കാർലിറ്റോക്ക് കൊടുത്തിട്ടുള്ളത്. MVP കൊടുത്തതുപോലെ തന്നെയുള്ള ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാലെങ്കിലും അദ്ദേഹം WWE തുടർന്ന് മത്സരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം റോയൽ റംബിളിൽ മാത്രം വന്നു പോകുന്ന ഒരു സൂപ്പർ സ്റ്റാർ അല്ലാതെ അതിനുശേഷം വന്ന റോ എപ്പിസോഡിലും കാർലിറ്റോ വന്നിട്ടുണ്ടായിരുന്നു, ജഫാഡിയുടെ കൂടെ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടരുമെന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷ കൂടി എനിക്കുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വരവിൽ അദ്ദേഹം WWE വരുന്നതിനേക്കാൾ എത്രയോ മികച്ച ഫിസിക്കൽ ബോഡി കണ്ടീഷനിലായിരുന്നു കാർലിറ്റോയുടെ റിട്ടേണിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ആഴ്ച കഴിഞ്ഞതിനു ശേഷം പിന്നീട് കാർലിറ്റോയെ WWE റോ എപ്പിസോഡിലും സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴായിരുന്നു കാർലിറ്റോയുടെ ആ ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ കാർലിറ്റോ പറഞ്ഞിട്ടുള്ളത് തനിക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള, അതായത് താൻ പുതുതായിട്ട് വന്ന ആ ഒരു കോൺട്രാക്റ്റ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് തനിക്ക് ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല, തനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റോറി ലൈനുകളെല്ലാം തന്നെ അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയായിരുന്നു കാർലിറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാർലിറ്റോ ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു, ആർക്കറിയാം ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത്. ഏത് തരത്തിലുള്ള ഐഡിയകൾ വന്നാലും അതിനെല്ലാം തന്നെ വളരെയധികം ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലുള്ള സ്റ്റോറി ലൈനുകളും എനിക്കില്ല, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും WWE തിരിച്ചു വരാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ വഴിയെ ഏതൊക്കെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അതിലെല്ലാം തന്നെ കയറാൻ എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ വളരെ നല്ല ഗ്രേറ്റ് ഐഡിയ എന്ന് എനിക്ക് തോന്നുന്ന തരത്തിലുള്ള ഐഡിയകളെല്ലാം തന്നെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കേൾക്കാനും ആ ഐഡിയകളിലേക്ക് ഞാൻ ഫിറ്റാകുമെന്നുള്ളത് എനിക്ക് 100% ബോധ്യമാവുകയാണ് എന്നുണ്ടെങ്കിലും ഞാൻ എന്തായാലും തിരിച്ചു വരും എന്നുള്ളത് തന്നെയായിരുന്നു കാർലിറ്റോ ആ ഒരു ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാർലിറ്റോയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്. കാർലിറ്റോയെ WWE ഒരു പ്രൊഡ്യൂസറാക്കിയിട്ട് വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു പ്ലാനും കൂടി WWE ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് ശരിക്കും ഒഫീഷ്യലായിട്ട് ഉറപ്പിച്ചിട്ടുള്ള കാര്യമൊന്നും തന്നെയല്ല, ചില വെബ്സൈറ്റുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ്. എന്തായാലും WWE ഒഫീഷ്യൽസ് കാർലിറ്റോയുടെ ആ ഒരു തിരിച്ചുവരവിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡി എല്ലാം തന്നെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൽ വളരെയധികം ഇമ്പ്രസ് ആയിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും നല്ലൊരു സ്റ്റോറി ലൈൻ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. WWE സ്റ്റോറി ലൈൻ കുറഞ്ഞു വരുന്ന സമയത്ത് എന്തായാലും കാർലിറ്റോയെ തിരിച്ചു വിളിക്കണം. നല്ലൊരു മിഡ് കാർഡ് റെസ്ലറായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റെസ്ലർ തന്നെയാണ് കാർലിറ്റോ. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് മാച്ചിൽ തന്നെ ജോൺസിനെയെ തോൽപ്പിച്ചുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വരെ വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കാർലിറ്റോ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും WWE ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും കാർലിറ്റോ. അടുത്തതായിട്ട് നമുക്ക് സെത്ത് റോളിങ്സിൻ്റെ ആ ഒരു കാര്യം നോക്കാം. സെത്ത് റോളിങ്സ് കഴിഞ്ഞ ആ ഒരു റിട്ടേൺ നടത്തിയപ്പോൾ, സ്മാക്ക് ഡൗണിലേക്ക് റിട്ടേൺ നടത്തിയപ്പോൾ നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരുന്ന മ്യൂസിക് എന്ന് പറഞ്ഞാൽ, അതായത് എൻട്രൻസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ബേൺ ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മ്യൂസിക് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾക്കെല്ലാവർക്കും തന്നെ അറിയുന്നത് പോലെ തന്നെ ഈ ഒരു ബേൺ ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മ്യൂസിക് സെത്ത് റോളിങ്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അദ്ദേഹം ഒരു ഫേസ് ക്യാരക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ളതായിരുന്നു. അദ്ദേഹം ഹീൽ ക്യാരക്ടറായപ്പോൾ മണ്ടേ നൈറ്റ് മെസ്സായ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക തരത്തിലുള്ള ഒരു എൻട്രൻസ് മ്യൂസിക് എല്ലാം തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ ബംബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോയിൽ വന്നപ്പോൾ സെത്ത് റോളിങ്സിനോട് ആ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി. അപ്പോൾ സെത്ത് റോളിങ്സ് അതിനെക്കുറിച്ച് പറയുകയുമുണ്ടായി. സെത്ത് റോളിങ്സ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എനിക്കറിയാം അത് എത്രത്തോളം എൻ്റെ ആ ഒരു ക്യാരക്ടറിന് ഫിറ്റാകും എന്ന് എനിക്കറിയാം, പക്ഷേ പ്രേക്ഷകർ അത് എങ്ങനെ എടുക്കുമെന്നുള്ളത് എനിക്കൊന്ന് ചിന്തിക്കണം. എന്തായാലും ഒരു തേർഡ് മ്യൂസിക് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. നമ്മൾ ആ ഒരു ബേൺ ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മ്യൂസിക് ഒന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ നൈറ്റിൽ എൻട്രൻസ് മ്യൂസിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് കാണികൾ അത് എടുക്കുക എന്നുള്ളതും അറിയാം. അതുപോലെ തന്നെ ഒരു രാത്രി കൂടി എനിക്ക് ആ ഒരു
തീയുടെ നടുക്കു നിന്നും ഇറങ്ങി വരുന്ന ആ ഒരു കാര്യം ഒന്നുകൂടി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ഇത്രയും കാര്യമായിരുന്നു നമ്മുടെ സെത്ത് റോളിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സെത്ത് റോളിങ്സിനെ നമ്മുടെ മണ്ടേ നൈറ്റ് മെസ്സായ അല്ലാതെ ബേൺ ഇറ്റ് ഡൗൺ അല്ലാതെ മൂന്നാമതൊരു എൻട്രൻസ് മ്യൂസിക് കൂടി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. WWE നമ്മുടെ സെത്ത് റോളിങ്സിൻ്റേതല്ലാതെ തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടി എൻട്രൻസ് മ്യൂസിക് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയും ഇപ്പോൾ ഇതുവരെ ഒരു അപ്ഡേറ്റ് വരെ കിട്ടിയിട്ടില്ല. അത് മറ്റാരുടെയും അല്ല, ഇപ്പോഴത്തെ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിട്ടുള്ള റോമൻ റെയിൻസിൻ്റെ തന്നെയാണ്. കാരണം റോമൻ റെയിൻസ് ഇപ്പോൾ ഒരു ഹീൽ ക്യാരക്ടറാണ് ചെയ്യുന്നത്, ട്രൈബൽ ചീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനും ആ ഒരു പഴയ റോമൻ റെയിൻസിൻ്റെ ദ ബിഗ് ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻട്രൻസ് മ്യൂസിക് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻട്രൻസ് മ്യൂസിക് മാറ്റുകയാണ് എന്നുണ്ടെങ്കിലും വളരെയധികം ക്യാരക്ടറിന് നല്ലത് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ശരിക്കും ഒരാളുടെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു എൻട്രൻസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ക്യാരക്ടർ ഒന്നുകൂടി വലുതാക്കാനും അത് അയാളുടെ ക്യാരക്ടർ ഒന്നുകൂടി മോശമാക്കാനും കാരണമാകും. ചില സൂപ്പർ സ്റ്റാറിൻ്റെ എല്ലാം തന്നെ എൻട്രൻസ് മ്യൂസിക് കേട്ടാൽ തന്നെ നമുക്കെല്ലാം തന്നെ രോമാഞ്ചമാണ്. നമ്മുടെ റോക്കിൻ്റെ എൻട്രൻസ് മ്യൂസിക് എല്ലാം തന്നെ എല്ലാവർക്കും ഗൂസ് ബംസ് തരുന്ന തരത്തിലുള്ള, അതായത് രോമാഞ്ചം തരുന്ന തരത്തിലുള്ള എൻട്രൻസ് മ്യൂസിക്കാണ്. ജോൺ സീനയുടേത് അതുപോലെ തന്നെയാണ്, അണ്ടർടേക്കറിൻ്റേത് അതുപോലെ തന്നെയാണ്. WWEയിലെ ഏകദേശം എല്ലാ ലെജൻസിൻ്റെയും എൻട്രൻസ് മ്യൂസിക്കുകളെല്ലാം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ എല്ലാവർക്കും കൂടുതലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് തന്നെയാണ്. ആ ഒരു മ്യൂസിക് വെച്ചുകൊണ്ട് അവർ അവരുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു മ്യൂസിക് തന്നെ റോമൻ റെയിൻസിനും നല്ലൊരു മ്യൂസിക് തന്നെ ഹീൽ സെത്ത് റോളിൻസിനും കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ഒരാഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻട്രൻസ് മ്യൂസിക് ഏത് റെസ്ലറുടേതാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഏത് സൂപ്പർ സ്റ്റാറിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള എൻട്രൻസ് മ്യൂസിക് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.